നമസ്കാരം. ഈ ആഴ്ച നമ്മൾ പുതിയൊരു സെഗ്മെൻ്റ് ആരംഭിക്കുകയാണ്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ, ചെറുതും വലുതുമായിക്കോട്ടെ, ഏതരത്തിലായിക്കോട്ടെ, ഇത്തരത്തെ വ്യത്യസ്തമായ സംരംഭങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ ഇത് പുറത്തുള്ള എല്ലാവരിലും കാണിക്കാവുന്നതാണ്. അപ്പോൾ വ്യത്യസ്തമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അതിൻ്റെ വീഡിയോ ആയിട്ടോ ഫോട്ടോഗ്രാഫ്സ് ആയിട്ടോ അയച്ചേക്കുക. ഞങ്ങൾ വന്ന് അത് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. ചെറുകിട സംരംഭങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അവരുടെ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഗ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ സെഗ്മെൻറ്റിൽ ചെയ്യുന്ന ഫ്ലീറ്റഡ് മോസ്കിറ്റോ നെറ്റാണ്. വളരെ വ്യത്യസ്തമായ ഒരു സംരംഭമായതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഈ ഫ്ലീറ്റഡ് മോസ്കിറ്റോ നെറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഏത് സ്ഥലത്തും വളരെ ഈസി ആയിട്ട് ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. മാത്രമല്ല, നമുക്കിപ്പോൾ സാധാരണ വിൻഡോ ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചു, ഈ വിൻഡോൻ്റെ സൈഡിൽ നമുക്ക് ഒരു സോഫ സെറ്റൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവിടെ കട്ടിലുണ്ട്. ഈ കട്ടിലിൻ്റെ സൈഡിലൊക്കെ നമ്മൾ മോസ്കിറ്റോ നെറ്റ് വെച്ചാനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കത് തുറക്കാൻ ഭയങ്കര പ്രശ്നമായിരിക്കും അല്ലേ. അതിന് പറ്റുന്ന ബെസ്റ്റ് സാധനമാണ്. അതുപോലെ നമ്മുടെ മെയിൻ ഡോറിലൊക്കെ വെക്കാൻ പറ്റിയ ബെസ്റ്റ് സാധനങ്ങളൊന്നാണ് ഈ ഫ്ലീറ്റഡ് മോസ്കിറ്റോ നെറ്റ്. വളരെ ഈസി ആയിട്ട് അതിനെ നമുക്ക് എന്താ പറയുക, ഇൻസ്റ്റലേഷൻ ചെയ്യാം, വളരെ ഈസി ആയിട്ട് അത് ഉപയോഗിക്കാം. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞോളൂ. നമ്മളിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് പ്ലീറ്റഡ് മോസ്കിറ്റോ നെറ്റാണ്. ഇത് പ്ലീറ്റഡ് മോസ്കിറ്റോ നെറ്റും നമ്മളുടെ കൺവെൻഷണൽ മോസ്കിറ്റോ നെറ്റും തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. കൺവെൻഷണൽ മോസ്കിറ്റോ നെറ്റ് നമുക്ക് ഉപയോഗിക്കുമ്പം അതിനൊരു ചെറിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അത് ഒരുപാട് സ്പേസ് ഒക്യുപ്പ് ചെയ്യും. സേ ഫോർ എക്സാമ്പിൾ, ഒരു ഡോറിൻ്റെ മുൻവശത്താണെങ്കിൽ അത് നമുക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരുപാട് സ്പേസ് അത് ഒക്യുപ്പൈ ചെയ്യും. പക്ഷേ പ്ലീറ്റഡ് മോസ്കിറ്റോ നെറ്റിൻ്റെ അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അത് ഒട്ടും തന്നെ സ്പേസ് ഒക്യുപ്പ് ചെയ്യുന്നില്ല. നമുക്ക് ആവശ്യം വേണ്ട സമയത്ത് ഈ നെറ്റ് ഫുൾ സൈസിൽ നമുക്ക് ഉപയോഗിക്കാം. ആവശ്യം വേണ്ടാത്ത, ഉപയോഗത്തിലില്ലാത്ത സമയത്ത് നമുക്കത് ഫോൾഡ് ചെയ്ത് ഉപയോഗിക്കാം. പ്ലീറ്റഡ് എന്നുള്ളത് തന്നെ അതിൻ്റെ മീൻ ചെയ്യുന്നത് ഫോൾഡിംഗ് ടൈപ്പ് ഓഫ് മോസ്കിറ്റോ നെറ്റ് എന്നുള്ളതാണ്. അതാണ് കൺവെൻഷണൽ മോസ്കിറ്റോ നെറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പം പ്ലീറ്റഡ് മോസ്കിറ്റോ നെറ്റിൻ്റെ അഡ്വാൻറ്റേജ്. ഇതിൻ്റെ ഫ്രെയിം വരുന്നത് അലൂമിനിയം ഗ്രേഡ് 6000 സീരീസ് ആണ്, 6063 ആണ്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ വെരി ഗുഡ് സർഫസ് ഫിനിഷാണ്. അപ്പോൾ നമുക്ക് ഏത് പല ഡിഫറെൻറ്റ് കളേഴ്സിലും നമുക്ക് റിക്വയർമെൻ്റ് അനുസരിച്ച്, കസ്റ്റമർ റിക്വയർമെൻ്റ് അനുസരിച്ച് വേണമെങ്കിൽ ഇത് പൗഡർ കോട്ട് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതുള്ളൂ. സാധാരണഗതിയിൽ നോർമൽ കളേഴ്സ് വരുന്നത് വൈറ്റ് കളറ്, വുഡൻ കളറ്, ഗ്രേ കളേഴ്സാണ്. പിന്നെ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് എന്തെങ്കിലും സ്പെസിഫിക് റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് കളേഴ്സ് ഈ ഫ്രെയിം ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ ഈ മെറ്റീരിയൽ, ഈ നെറ്റ് 100% പോളിസ്റ്ററാണ്. അപ്പോൾ ഇത് ഒന്ന്, ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഇത് ഡസ്റ്റ് ഫ്രീ ആണെന്നുള്ളതാണ്. സാധാരണ മോസ്കിറ്റോ, കൺവെൻഷൻ ടൈപ്പ് ഓഫ് മോസ്കിറ്റോ നെറ്റ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അതിനകത്ത് ഒത്തിരി ഡസ്റ്റൊക്കെ അക്യൂമുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിനകത്ത് ഡസ്റ്റ് ഫ്രീ ആണ്. പിന്നെ ഇത് ഏത് സിറ്റുവേഷനിൽ, ഇപ്പം ഒരു ഓപ്പൺ സ്പേസ് ലൈക്ക് ബാൽക്കണി, ഇപ്പം ഇതുപോലെയുള്ളൊരു ബാൽക്കണി ഏരിയയിലാണെങ്കിൽ പോലും, ബാൽക്കണിയിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം മഴ പെയ്യുന്ന സമയത്ത് വെള്ളം വരുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ 100% വാട്ടർ റെസിസ്റ്റൻ്റ് കൂടിയാണ്. പിന്നെ ഈ അലൂമിനിയം ഫ്രെയിമിൻ്റെ 100% കൊറോഷൻ ഫ്രീ ആണ്. അതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഏത് ക്ലൈമാറ്റിക്കൽ സിറ്റുവേഷനും സർവൈവ് ചെയ്യാനായിട്ട് നമ്മളുടെ ഈ നെറ്റിന് സാധിക്കും. അതുമായിട്ട് അഡാപ്റ്റബിളായിട്ട് വരുന്നതിന് ഈ നെറ്റിന് സാധിക്കും. പിന്നെ ഇതിൻ്റെ ഏറ്റവും പിന്നത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മളുടെ വിസിബിലിറ്റി ഇത് ഒരു രീതിയിലും എഫക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ നല്ല ഒരു സീനറി ഉള്ള ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെയുള്ള ഒരു റിവർ സൈഡ് പോലെയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവിടുത്തെ ഒരു ആ ഒരു സീനറിയാണ്. ആ സീനറി ഒരു രീതിയിലും തടസ്സപ്പെടാത്ത, നമ്മളുടെ വിസിബിലിറ്റിക്ക് യാതൊരു തടസ്സവും വരാത്ത രീതിയിൽ ഈ നെറ്റ് നമ്മളുടെ ഇൻസെക്ട് ഫ്രീ ആയിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതോടുകൂടെ തന്നെ നമ്മളുടെ വിസിബിലിറ്റിക്ക് ഒരു തടസ്സവും വരാതെ അത് പ്രത്യേകം നമ്മൾ കെയർ ചെയ്യുകയും ചെയ്യും. പിന്നെയുള്ളത്, നമുക്ക് ഏത് സമയത്ത്, നമുക്ക് ആവശ്യം വേണ്ടാത്ത സമയത്ത് നമുക്കിത് ഓപ്പൺ ആക്കി ഇട്ടിരുന്നാൽ നമുക്ക് കുറച്ചും കൂടെ, ഇപ്പോൾ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നമുക്ക് എയർ പാസിംഗ് കുറച്ചും കൂടെ വേണം എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ നമുക്കിത് ഫോൾഡ് ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു പ്ലീറ്റഡ് മോസ്കിറ്റോ നെറ്റിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്ന കമ്പയർ ടു കൺവെൻഷണൽ മെത്തേഡ് ഓഫ് മോസ്കിറ്റോ നെറ്റ്സ്. ഈ ബാൽക്കണി പോലെ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ്, അതിനകത്തുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഇത് സൂര്യപ്രകാശമായിട്ട് എക്സ്പോസ്ഡ് ആയിരിക്കും. സൂര്യ വളരെയധികം ചൂട് അടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു, ഈ നെറ്റിൻ്റെ ഒരു പ്ലീറ്റഡ് മോസ്കിറ്റോ നെറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് 100% UV റെസിസ്റ്റൻ്റ് ആണ്.
പിന്നെ ഹീറ്റ് മെൽട്ടിംഗ് പോയിൻറ്റ്, ഈ നെറ്റിൻ്റെ ഒരു മെൽട്ടിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 257°C ആണ്. അപ്പോൾ ഈ നെറ്റിന് യാതൊരു വിധത്തിലുള്ള കേടുപാടുകളും ഏത് അറ്റ്മോസ്ഫിയറിലും മഴക്കാലത്തോ ആയാലും വേനൽക്കാലത്തോ ആയാലും ഈ നെറ്റിന് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് പ്ലീറ്റഡ് മോസ്കിറ്റോ നെറ്റിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ്. പിന്നെ ഇതിൻ്റെ ഒരു നമ്മൾ ഇൻസ്റ്റാളേഷൻ വാറണ്ടി ആയിട്ട് ഒരു 3 ഇയേഴ്സ് ഇൻസ്റ്റാളേഷൻ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ നോർമൽ യൂസേജിൽ ഇതിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നെറ്റിന് ഈ 3 വർഷത്തെ കാലാവധിക്കുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കും. സാധാരണഗതിയിൽ ഇതിൻ്റെ ഒരു ലൈഫ് ടൈം അതിനേക്കാൾ കൂടുതൽ വരും. പക്ഷേ എങ്കിൽ പോലും ഇതിൻ്റെ ഒരു വാറണ്ടി പീരീഡ് 3 ഇയേഴ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു കോസ്റ്റ് ഫാക്ടറിലേക്ക് കടക്കുമ്പം, നമ്മളുടെ ഇപ്പം ഇതിൻ്റെ കോസ്റ്റ് സാധാരണഗതിയിലുള്ളൊരു വീടിൻ്റെ ഒരു ഫ്രണ്ട് ഡോറ് നമ്മൾ ചെയ്യേണ്ടി വന്നാൽ അതിന് ഏകദേശം ഒരു 5,000-6,000 ഇടയ്ക്കാണ് അതിൻ്റെ ഒരു കോസ്റ്റ് വരുന്നുള്ളൂ. നമ്മളുടെ കൺവെൻഷൻ ടൈപ്പ് ഓഫ് മോസ്കിറ്റോ നെറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും ഇത്രയും സൗകര്യങ്ങളും ഇത്രയും അഡ്വാൻറ്റേജസും ഉള്ള ഒരു പ്ലീറ്റഡ് മോസ്കിറ്റോ നെറ്റിന് ഈ കോസ്റ്റ് നമുക്ക് അഫോർഡബിൾ ആണ്, വളരെ എക്കണോമിക്കലാണെന്നുള്ളതാണ്. വലിയൊരു കോസ്റ്റ് ഡിഫറൻസിലേക്ക് അത് നമ്മളെ കൊണ്ടേ ചെന്ന് എത്തിക്കുന്നില്ല. പിന്നെ ഈ പ്ലീറ്റഡ് മോസ്കിറ്റോ നെറ്റിൻ്റെ സർവീസ്, അതുപോലെ ഈ പ്രൊഡക്റ്റ് നമ്മൾ കേരളത്തിൽ ഉടനീളം ഞങ്ങളുടെ സർവീസ് ലഭ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്ലീറ്റഡ് പല കസ്റ്റമേഴ്സും ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിനനുസരിച്ച് പ്രത്യേകിച്ച് ആർക്കിടെക്ട്സ് എൻജിനീയേഴ്സൊക്കെ ഡിസൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ ഇൻവോൾവ് ആയിട്ടുള്ള പ്രൊജക്ട്സിലെല്ലാം തന്നെ ഈ പ്ലീറ്റഡ് മോസ്കിറ്റോ നെറ്റ് അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ കൂടുതൽ കസ്റ്റമേഴ്സും ഈ പ്ലീറ്റഡ് മോസ്കിറ്റോ നെറ്റ് ചോദിച്ചിട്ടാണ് ഞങ്ങൾ സമീപിക്കുന്നത്. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫ്ലീറ്റഡ് മോസ്കിറ്റോ നെറ്റിനെ കുറിച്ചായിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ ഒരു മോസ്കിറ്റോ നെറ്റ് രീതികൾ. നമ്മുടെ നാട്ടിൽ പണ്ടേ ഉണ്ടായിരുന്നു, കുറേ നാളുകളായിട്ടുണ്ട്, പക്ഷേ ഇത് ഒരുപാട് പേർക്ക് ഇപ്പോഴും അറിയത്തില്ല. അതുകൊണ്ടാണ് ശരിക്കും ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾ എല്ലാവർക്കും അയച്ചു കൊടുത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയെ കുറിച്ച് കമൻറ്റ് ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സ് ഇടണം. അതല്ല, ഞങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങളുടെ നേരിട്ട് പറയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്. ആ നമ്പറിൽ നേരെ വാട്സപ്പ് ചെയ്തേക്കാം, വോയിസ് ആയിട്ടും ചെയ്യാം, നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ KG ഫ്രാൻസിസ് സൈനിങ് ഓഫ് ഫ്രം ഹോംടെക്.